ബിഗ് ബോസ് സീസൺ ഫൈവ് മലയാളം ഏതാണ്ട് 70-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. 70 എന്ന് പറയുന്നത് മലയാള ചരിത്രത്തിലെ ഒരു ദുരന്ത ദിവസങ്ങളാണ്. രജിത് സാറ്, റോബിൻ രാധാകൃഷ്ണൻ, ഫിറോസ് ഒക്കെ പോയത് 70-ലാണ്. ആ ഒരു മാസീവായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് അഖിൽ മാരാർക്കും. അപ്പോൾ അഖിൽ മാരാറ് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് ലൈവിൻ്റെ കാര്യം ഒന്ന് പരിശോധിച്ചാൽ, ഇന്നത്തെ ലൈവിൽ പുള്ളിക്കാരൻ കോട്ട് ടാസ്കിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ ചെയ്തത് മോശമാണെങ്കിൽ നിങ്ങൾ ആരും എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞു. പുള്ളി ഇനി ഷിജുവിനോടും അനുവിനോടും മാത്രമേ മിണ്ടുന്നുള്ളൂ. അവർ അങ്ങനെ മിണ്ടി സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. പുറത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുറത്തു പോയി എന്തൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, പുള്ളിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇനിയിപ്പോൾ മിണ്ടാതിരുന്നാലും പുള്ളിക്ക് വേണ്ടി, പുള്ളിയുടെ ഫാൻസ് പുള്ളിക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ, അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട്. ഈ 70-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുള്ളി അതിനെ അതിജീവിച്ചാൽ നമുക്ക് ചിലപ്പോൾ പുള്ളീനെ ഫൈനലിൽ കാണാം. അതിജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പുള്ളീനെ ഫൈനലിൽ കാണാൻ സാധിക്കില്ല. പുള്ളി നല്ലൊരു മികച്ച ഗെയിമറാണ്. പുള്ളിയുടെ ആകെയുള്ള പ്രശ്നം പുള്ളിയുടെ ദേഷ്യം, പുള്ളിയുടെ കൺട്രോൾ വിട്ടു പോകുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്. നാക്ക് കടിക്കാൻ പോകുന്നത്, അടിക്കാൻ പോകുന്നത്, ബഹളം വയ്ക്കുന്നത്, എടുത്തു ചാടൽ, കൺട്രോൾ ഇല്ലാതുള്ള സംസാരമൊക്കെയാണ് പുള്ളിയുടെ ഒരു നെഗറ്റീവ്. അല്ലാതെ പുള്ളി ബ്രില്യൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ പുള്ളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ശോഭ, അതുപോലെ തന്നെ ജുനൈസ്, മറ്റേ വിഷ്ണു പുള്ളിയുടെ ടീമിൽ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ നമുക്കങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് പറയുകയാണ്. കാരണം പുള്ളിയുമായിട്ട് നേരിട്ട് മുട്ടുന്ന രണ്ടുപേരും, ഒന്ന് ജുനൈസ്, മറ്റൊന്ന് ശോഭ, ഇവർ രണ്ടുപേരുമാണ്. പിന്നെ വിഷ്ണു ഒന്നും മുട്ടാവേ ഇല്ല, മുട്ടിയാൽ പിന്നെ ഒരു ഇതുണ്ടാകും. പക്ഷേ പുള്ളി അവിടെ ഒരു ഒറ്റയനായിട്ട് തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ മാറാവ് ശരിക്കും ഒരു ട്രാക്കിൽ പെട്ടിരിക്കുകയാണ്, ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. 70-ാമത്തെ ദിവസം വരെയാണ്. ഈ മുണ്ടുപൊക്കൽ എന്ന് പറയുന്നത് ഫാൻസ് അത് ട്രോളൊക്കെ ചെയ്താൽ അതൊരു ചെറിയ കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. ആ ബിഗ് ബോസിനെ സംബന്ധിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ മിഥുനുമായിട്ട് നാക്ക് അടിച്ചും മിഥുനെ ബഹളം വെച്ച് അടിക്കാൻ പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതും. അപ്പോൾ ലാലേട്ടൻ ഓൾറെഡി പുള്ളിക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു. ഈ ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിട്ട് ഈ നമ്മുടെ ഫിറോസ് ആണെങ്കിൽ ആരെ അടിക്കാനോ അല്ലെങ്കിൽ ഫിസിക്കലി ഒന്നും പോയില്ല. രമ്യയുടെ ഒരു കാര്യം പറയും 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 എന്ന് പറഞ്ഞ് 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 അങ്ങനെ ടോർച്ചർ ചെയ്തതിനാണ് പുറത്താക്കിയത്. രജിസാറിൻ്റെ ആ വിഷയം നമുക്കറിയാമല്ലോ. പിന്നെ റോബിൻ പിടിച്ചു തെള്ളിയത് അവർ വിഷയമാക്കിയതിൻ്റെ പുറത്ത് കാരണം. ഇവരൊക്കെ റോബിനൊക്കെ ലാസ്റ്റ് വാങ്ങി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ മാരാറ് നിൽക്കുന്നത്. മാരാറ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് വരുന്ന ടാസ്കൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത് എവിടെ ഒരു മിണ്ടായിരിക്കലാണ്. അല്ലെങ്കിൽ മാരാറ് വലിയൊരു അപകടത്തിലേക്ക് പോകും. മാരാറ് ഇതിനെ അതിജീവിച്ചാൽ ഫൈനലിൽ കനത്ത മത്സരം നമുക്ക് കാണാൻ സാധിക്കും. ഫൈനൽ എന്തായാലും ഫൈനലിൻ്റെ ഒരു രൂപമൊക്കെ വന്നിട്ടുണ്ട്. മാരാറുണ്ടെങ്കിൽ മാരാറ്, ശോഭ, ജുനൈസ്, വിഷ്ണു, അതുപോലെ തന്നെ റിനോഷ്, ഇവരായിരിക്കും ഫൈനൽ ഫൈവിൽ ഉണ്ടാവുക. വേറെ എല്ലാവരും അപ്രസക്തമാകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. കാരണം റനീഷയ്ക്ക് സ്കോപ്പ് ഉണ്ട് കേട്ടോ, റനീഷയ്ക്ക് ഫൈനൽ ഫൈവിലേക്ക് സ്കോപ്പ് ഉണ്ട്. വിഷ്ണു ഓർ റനീഷ് ആ ഒരു ഇത് വരും, ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ മാരാറ് ഇതെന്ന് അറിഞ്ഞ് കളിച്ചാൽ, മനസ്സിലാക്കി കളിച്ചാൽ നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പുറത്ത് മാരാർ ഫാൻസ് കുറച്ച് എന്തൊക്കെ വലിയ ബഹളവും കാര്യങ്ങളൊക്കെയാണ്, നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാറൊക്കെ ഉണ്ടെങ്കിലും അകത്ത് ലാലേട്ടനൊരു തമാശയ്ക്ക് എടുക്കുമെന്നുള്ള, പുള്ളി പല കാര്യങ്ങളും തമാശയ്ക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും ഇതത്ര തമാശയോടെ എടുക്കുമോ? ലാസ്റ്റ് വാർണിംഗ് കൊടുക്കാൻ ഇനി ഒരു വാർണിംഗ് ഇല്ല. പുള്ളിക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു. ഒന്നെങ്കിൽ വിഷയം തമാശയ്ക്ക് പരാമർശിച്ച് പോകണം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുത്താൽ ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങ് ഒരു സിറ്റുവേഷനിലേക്ക് പുല്ലിയായിട്ട് കൊണ്ടെത്തിച്ച മറ്റാരും കാരണക്കാരല്ല. അവിടെ എല്ലാവരെയും പരസ്പരം ട്രിഗർ ചെയ്യുന്നുണ്ട്. ശോഭനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ശോഭനെ ഒരു സമയത്ത് എല്ലാവരും ട്രിഗർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ശോഭനെ മാരാവ്, ഇപ്പോൾ മാരാവ് വലുതായിട്ട് ട്രിഗർ ചെയ്യുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ശോഭനെ വിട്ടൊരു മാറ്റം. ലാസ്റ്റ് ആണെങ്കിൽ മറ്റേ എന്താ പറയുക, സുഖിപ്പിക്കൽ ഡയലോഗ് കൂടെ വന്ന് മാരാർക്ക് ഫുള്ള് നെഗറ്റീവ് ആയതോടുകൂടി മാരാർ ആ ടോണ് മാറ്റി പുള്ളിക്കാരനെ ഒന്ന് ഇതാക്കാനുള്ള ശ്രമം, എന്താ ഒന്ന് സപ്പോർട്ടീവ് ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്നത്തെ കോട്ട് ടാസ്ക് വന്ന് പുള്ളി ആരോടും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ മാറിയിരിക്കുന്നതും അനുവിനോടും ഷിജുവിനോടും മാത്രം സംസാരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായത്. അപ്പോൾ പുള്ളി ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പുള്ളി അവിടെ മാറിയിരിക്കുക, ടാസ്ക് ഗംഭീരമായിട്ട് പ്രകടനം ചെയ്യുക, മിണ്ടാതിരുന്നാൽ ഫൈനലിൽ എത്താം. എന്തെങ്കിലും വന്ന് പ്രവോക്കായി വിഷയമായി കഴിഞ്ഞാൽ പുള്ളി പുറത്താവുക തന്നെ ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ 70-ാമത്തെ ദിവസം ലാലേട്ടൻ, ഇനി 69-ാമത്തെ ദിവസം, 68-69 ദിവസമാണ് വരുന്നത്. നമുക്ക് 69-70 ആയിട്ടായിരിക്കും മിക്കവാറും നമ്മളത് കാണുന്നതും. എന്തും സംഭവിക്കാം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തും. മാരാറിനെ ഫൈനലിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. ദിസ് ഇസ് ടിണ്ട സൈനിങ് ഓഫ്.